ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൻ. ഇറ്റ്സ് മീ അനീസ. ഞാൻ ഇന്ന് ഇവിടെ ഒരു നാടൻ രീതിയിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. അതിനായി ആദ്യം തന്നെ 1 കിലോ വരുന്ന ചിക്കനെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് ഓപ്ഷനിലാണ്, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് അത്രയും നല്ലതായിരിക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഇത് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു മാരിനേറ്റ് ചെയ്തിട്ട് ഇതൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റിയാണ് വെക്കണം. എപ്പോഴും ഈ ചിക്കനും ബീഫൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ കുക്ക് ചെയ്യരുത്. കുറച്ച് അല്പ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഒരു ഓയില് ചൂടായ ഒരു പാനിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഈ ഓയിലേക്ക് ഓരോന്നായിട്ടൊന്ന് ചേർത്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഈ ചിക്കൻ്റെ ക്രിസ്പിനെസ് കൊടുക്കുന്നത് ഇതിൽ ചേർക്കുന്ന ഈ പുട്ടുപൊടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ മുട്ടയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പുട്ടുപൊടി ചേർത്താൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഫ്രൈ ചെയ്ത് വന്നാൽ ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുക്കുക കേട്ടോ. സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ച് അതിൻ്റെ 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചിക്കൻ്റെ 2 വശവും നന്നായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 7-8 ചെറിയുള്ളി, 1¼ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2-3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഫൈൻ പേസ്റ്റാക്കി എടുക്കരുത്. ഞാനിവിടെ ഒരു ഇടിക്കല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് ആ ചിക്കൻ ഫ്രൈയിലേക്ക് ഒന്ന് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം 5-10 മിനിറ്റ് മാത്രം ഒന്ന് വെച്ചുകൊടുത്താൽ മതി. കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനൊക്കെ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിമിൽ നിന്നൊന്ന് മാറ്റാം. അപ്പം നല്ല ക്രിസ്പിയും നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അരിപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇതിന് ഇത്രയും നല്ല ക്രിസ്പിനെസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.